നമസ്കാരം. ഇതിനു മുമ്പും വീഡിയോ ബ്ലോഗുകൾ അല്ലാതെ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് നാളുകളായിട്ട് ബ്ലോഗ് എഴുതുന്നുണ്ടെങ്കിൽ ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് ഒരു ബ്ലോഗായിട്ടൊന്ന് ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളും എസ്പെഷ്യലി വീഡിയോസ് വരുന്നതെല്ലാം ഒരു വൈകാരിക തലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കും. അതിന്റെ ഇടയ്ക്കൊരു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ വായിക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ ഒരു സയന്റിഫിക് ടെമ്പറമെന്റോടുകൂടി ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ സ്മോൾ സ്നിപ്പറ്റ്സ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഇടുവാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആസ് ആൻഡ് വെൻ കണ്ടന്റ് ലഭിക്കുമ്പോൾ അത് പ്രസന്റ് ചെയ്യുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് അറിയിക്കുക. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, 6 degrees ഓഫ് സെപ്പറേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് ആണ്. 6 degrees ഓഫ് സെപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രണ്ട് ഓഫ് എ ഫ്രണ്ട് ഇസ് എ ഫ്രണ്ട് എന്ന്. അങ്ങനെ എത്ര തലത്തിലേക്ക് പോയാൽ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് ഒരു ഒരു റിലേഷൻ വെക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇൻ അതർ വേർഡ്സ്, ഇപ്പോൾ ഈ ലോകത്തിലുള്ള ആരുമായിട്ട്, ഫോർ എക്സാമ്പിൾ ഈവൻ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് എനിക്ക് എത്ര ഡിഗ്രി ഓഫ് സെപ്പറേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ 6 degrees ഓഫ് സെപ്പറേഷൻ. അത് ദാറ്റ്സ് ഓൾസോ കോൾഡ് എ 6 handshakes റൂൾ. അതായത് എത്ര പേരെ ബന്ധപ്പെട്ടാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഒരു പ്രാദേശിക നേതാവിനെ അറിയുമായിരിക്കും, പ്രാദേശിക നേതാവിന് ഒരു ദേശീയ നേതാവിനെ അറിയായിരിക്കും, ദേശീയ നേതാവിന് പ്രധാനമന്ത്രി അറിയായിരിക്കും. There it is. The Prime Minister knows the Prime Minister, the President of US. So, ഒരു 4 degree ഓഫ് സെപ്പറേഷനെ തന്നെ നമുക്ക് അവിടം വരെ എത്തുവാൻ സാധിച്ചു. ഇത് ആദ്യമായി ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് ഫ്രിഗ്യസ് കരിന്തി എന്ന വ്യക്തിയാണ്. ഇൻ 1929 ലേറ്റർ അത് ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ഗ്വാറെ, ജോൺ ഗ്വാറെ എന്ന ഒരു അമേരിക്കൻ പ്ലേ റൈറ്റ് ആക്ടറാണ്. അദ്ദേഹം ആണ് ഇത് 6 degrees ഓഫ് സെപ്പറേഷൻ എന്ന കോൺസെപ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിന് വേറൊരു ഡയമെൻഷൻ കൊടുത്തത് കെവിൻ ബേക്കൺ എന്ന അമേരിക്കൻ ആക്ടറാണ്. ബേക്കൺ മെയിൻലി അദ്ദേഹത്തിന്റെ സോഷ്യൽ നെറ്റ്വർക്കിൽ കൂടെ 6 degrees ഓഫ് കെവിൻ ബേക്കൺ എന്ന ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒറാക്കിൾ ഓഫ് ബേക്കൺ എന്നാണ് അതിന്റെ ഒരു പേര്. ഒറാക്കിൾ ഓഫ് ബേക്കണിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമയമുള്ള കാലഘട്ടമാണ്, ഒന്ന് പോയി നോക്കാമെങ്കിൽ കെവിൻ ബേക്കണും മറ്റൊരു നോൺ പേഴ്സണാലിറ്റിയുമായിട്ട്, അത് ആരുമാകാം, ഒരു റിലേറ്റീവ്ലി ഒരു ബെറ്റർ നോൺ ഫിഗർ ഇൻ ദ വേൾഡ് ഓഫ് ആർട്ട്, ഒരു ആർട്ടിസ്റ്റ്, ഒരു നടൻ, നടി ആയിട്ടുള്ള ബന്ധം എത്ര ഡിഗ്രീസ് ഓഫ് സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ദേ ഹാവ് കോൾഡ് ഇറ്റ്, അവർക്കൊരു പേര് ബേക്കൺ നമ്പർ എന്നാണ്. ബേക്കൺ നമ്പർ എത്ര ബേക്കൺ നമ്പർ ആണെന്ന് ഒരു രസത്തിന് ദ ഒറാക്കിൾ ഓഫ് ബേക്കൺ എന്ന വെബ്സൈറ്റിൽ, ഫോർ എക്സാമ്പിൾ, ഞാനൊന്ന് പോയി ഒന്ന് അറിയുവാൻ വേണ്ടി മോഹൻലാലും കെവിൻ ബേക്കനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് തിരക്കി. കെവിൻ ബേക്കൺ അല്ല, മോഹൻലാലും അമരീഷ് പുരിയും തമ്മിൽ കാലാപാനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫിലിമിന് ശേഷം അമരീഷ് പുരിയും കാൻഡിസ് ബേഗനും ഗാന്ധി എന്ന സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുപോലെ തന്നെ കാൻഡിസ് ബേഗനും കെവിൻ ബേക്കനും സ്റ്റാർട്ടിങ് ഓവറിൽ റിലേറ്റഡ്. സോ ബേക്കൺ നമ്പർ ഇസ് 3. സോ നമ്മൾ ആരെ റിലേറ്റീവ്ലി പോപ്പുലർ അല്ലാത്ത വ്യക്തികളെ നോക്കാമെങ്കിലും ബേക്കൺ നമ്പർ 3 അല്ലെങ്കിൽ 4 അതിലപ്പുറം പോകുവാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് ആണ് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഡിഗ്രീസ് ഓഫ് സെപ്പറേഷൻ. ഈ ഒരു ഡിഗ്രീസ് ഓഫ് സെപ്പറേഷൻ ആണ് നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ വിരുദ്ധമായി നിൽക്കുന്നത്. ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ കാലഘട്ടത്തിൽ ഈ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ വളരെ ക്രിട്ടിക്കലായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സോഷ്യൽ ബീയിങ് ആയ ഹ്യൂമൻ ബീയിങ്സിന് എപ്പോഴും ഒരു വീട്ടിനുള്ളിൽ അടച്ചിരിക്കുവാൻ സാധിക്കുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങളാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് അതിൻ്റെതായ നെഗറ്റീവും പോസിറ്റീവും വശങ്ങളുണ്ട്. നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ, എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ,
റീസെന്റ് ആയിട്ടുള്ള ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റിഫാനി ഡിലൂക്ക, നിക് പാപ്പ, ജോർജ് ആൻഡ് ഹെമ കാലിഷിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ദ അൺഈക്വൽ കോസ്റ്റ് ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നത്. അതിൽ പറയുന്നത് ഈവൻ വൈറസ് ഈസ് മോർ ലീഥൽ ബട്ട് സോ ഈസ് പോവർട്ടി. സോ വൈറസിന്റെ കാട്ടിലും പ്രശ്നമുള്ള ഒരു വിഷയമാണ് പോവർട്ടി എന്നത്. വൈറസ് ഒരു പക്ഷേ ഇന്നോ നാളെയോ പോയേക്കാം, പക്ഷെ ഈ ലോകമുണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് പോവർട്ടി. അതുപോലെ തന്നെ ഈവൻ അവരൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ കൊടുത്തിരിക്കുന്നത് 61%, ദാറ്റ് ഇസ് യു എസ് ഡേറ്റ, ഓൺലി 61% ഓഫ് ഓൾ അമേരിക്കൻ ഫാമിലീസ് ഹാവ് സേ അറൌണ്ട് $400 എസ് എമർജൻസി സേവിങ്സ്. ഇത് COVID-19 ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഡേറ്റ ആണ്. അപ്പോൾ അതിനുശേഷമുള്ള ഡേറ്റ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഔട്ട്ബ്രേക്സ് ഓഫ് ഡിഫറെന്റ് പോസിബിൾ വയലൻസ് വരാം, അല്ലെ അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് വരാം, ഇതെല്ലാം പോസിബിൾ ആയിട്ട് വരാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് കൂടെ. എന്ന് പറഞ്ഞാലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് അതിൻ്റെതായ പോസിറ്റീവ് വശങ്ങളുണ്ട്. ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. സോഷ്യൽ ഡിസ്റ്റൻസിങ് നമുക്ക് ഏത് വിധേന ചെയ്തേ മതിയാകൂ എന്നതാണ് എൻ്റെ ഒരു എളിയ സന്ദേശം ഈ ഒരു വീഡിയോയിൽ കൂടി. സോഷ്യൽ ബീയിങ് ആണ് മനുഷ്യൻ എന്നതിൽ ഒരു ഒരു ഡൗട്ടും ഇല്ല. എങ്കിലും ഫോർ എക്സാമ്പിൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഗുണഗണങ്ങളാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ നെഗറ്റീവ് വശങ്ങളെക്കാട്ടിലും ഔട്ട്വേ ചെയ്ത് നിൽക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ജേർണൽ ഓഫ് റോയൽ റോയൽ സൊസൈറ്റി ഇന്റർഫേസിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു 2007. പാൻഡമിക് ഇന്ന് 2020 ജാനുവരി തുടങ്ങിയ കാര്യമൊന്നുമല്ല, അതിനു മുമ്പും സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഫാക്ട് ബേസിസിലോ ഫാക്റ്റിലോട്ടോ R&Dയിലോട്ടോ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് പോകുവാൻ താല്പര്യക്കുറവുണ്ട്. വൈകാരികമായ തലത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതും കൊണ്ടാണ് സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു നോളജിലാണ് നമ്മൾ കൂടുതൽ റിലൈ ചെയ്യുന്നത്. ക്വാണ്ടിഫൈങ് സോഷ്യൽ ഡിസ്റ്റൻസിങ് അറൈസിങ് ഫ്രം പാൻഡമിക് ഇൻഫ്ലുവൻസ എന്ന പീറ്റർ കാലി, ഡേവിഡ് ഫിലിപ്പ് ആൻഡ് കെവിൻ മക്കറന്റെ ഒരു പേപ്പറുണ്ട് 2007. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ R0 എന്ന് പറയുന്നത്, ആ സ്റ്റഡി പോയി നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു ടേം R0 എന്ന് പറയുന്നത് ദ ഇൻഫെക്ഷ്യസ്നെസ് ഓഫ് എ ഡിസീസ് ദസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ബേസിക് റിപ്രൊഡക്ഷൻ നമ്പർ. അതായത് നമ്മൾ ആ ഒരു ഗ്രാഫ് നോക്കാമെങ്കിൽ കാണാമെങ്കിൽ നിങ്ങൾക്ക് റിഡക്ഷൻ ഇൻ ദ ഇൻഫെക്ഷ്യസ് കോൺടാക്ട് റേറ്റ് ആണ് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ നിങ്ങൾ നോക്കാമെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിക്രീസ് ഇൻ ദ അറ്റാക്ക് റേറ്റ്. അപ്പോൾ ഈ ഒരു റേഷ്യോ ആണ് ഈ ഈ ഒരു സ്റ്റഡി കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത് ഈ ഒരു റേഷ്യോയിലാണ്. ഔട്ട്കം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് കൂടെ ഒരു 59% ആയിരുന്നു എക്സ്പെക്റ്റഡ് എസ്റ്റിമേറ്റഡ് അറ്റാക്ക് റേറ്റ്, അത് 36.6% കുറയ്ക്കുവാൻ സാധിച്ചു. 59 to 36.6% എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെ 135 crore പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്തിന് വളരെ, ഈവൻ ലോകത്തിനെ മൊത്തം എടുക്കുവാണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ ഒരു റിഡക്ഷൻ ആണ് നമ്മൾ ആ ഒരു സ്റ്റഡിയിൽ കണ്ടത്. ആ സ്റ്റഡി മെയിൻലി എടുത്തിരിക്കുന്നത് 1918-19 കാലഘട്ടത്തിലെ സിഡ്നിയിലുണ്ടായിരുന്ന പാൻഡമിക്കിൻ്റെ ഡേറ്റ ആണ് എന്ന് വെച്ച് അത് വെച്ചിട്ടാണ് അവർ മോഡൽ ചെയ്തിരിക്കുന്നത്. ദ റിഡക്ഷൻ ഇൻ ദ ക്ലിനിക്കൽ അറ്റാക്ക് റേറ്റ് ട്രാൻസ്ലേറ്റ്സ് ടു അൻ എസ്റ്റിമേറ്റഡ് 260 per 1 lakh ലൈഫ്സ് ബീങ് സേവ്ഡ്. അതാണ് അവരുടെ ഒരു കൺക്ലൂഷൻ. ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ ഡിഗ്രീസ് ഓഫ് സെപ്പറേഷൻ ആ ഒരു കോൺസെപ്റ്റിൽ കൂടെ മനുഷ്യനൊരു സോഷ്യൽ ബീങ് ആണ്, വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഒരു മുറിക്കുള്ളിൽ ഒരു വീടിനുള്ളിൽ അടച്ചിരിക്കുവാൻ എന്നത് ഒരു വസ്തുതയാണെന്ന്. എങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ കൂടെ ഉള്ള ഈ പാൻഡമിക്കിന്റെ ഈ COVID-19 ഈ ഒരു പശ്ചാത്തലത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ കൂടെ നമുക്ക് ലഭിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് എത്ര ജീവനുകളെ സേവ് ചെയ്യാൻ സാധിക്കും എന്നത് ഉള്ള ഒരു ഔട്ട്കമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുവാൻ ശ്രമിച്ചത്. ഞാൻ മുൻപ് എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വീട് ഉള്ളിൽ ഇരിക്കുവാൻ ഒരു വീടെങ്കിലും ബാക്കിയുണ്ട്. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഒരു ഫ്ലഡോ അതുപോലെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നുവെങ്കിൽ അത് ആ വീടും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴുകി പോകുമായിരുന്നെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയല്ല, മറിച്ച് ഒരു ഒരു
റിയലി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമുക്ക് ഒരു അല്പനാള് ഉള്ളിലിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അതിനോട് പോസിറ്റീവായിട്ട് സഹകരിക്കുക. ഇനിയും കൂടുതൽ ആശയങ്ങൾ, ഡിഗ്രീസ് ഓഫ് സെപ്പറേഷൻ ആയിരുന്നു എന്റെ മെയിൻ ടോപ്പിക്, പക്ഷെ കോവിഡ് 19 പശ്ചാത്തലത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കൂടി ഒന്ന് ടച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഇങ്ങനത്തെ അറിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഒരു ബ്ലോഗായിട്ട്, അങ്ങനെ ഒരു എന്നാ നോളജ് ഷെയറിംഗ് ആയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.